നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുടുംബമാണെന്ന് പറയും. പക്ഷേ തിരുവനന്തപുരം പാറശാലയിൽ റിനു ശ്രീധർ എത്തിയപ്പോൾ കണ്ടത് അങ്ങനെയൊരു നല്ല കുടുംബത്തിൻ്റെ കാഴ്ചയല്ല. കുഴിഞ്ഞാമ്പിള സ്വദേശി പാലസ് എന്ന 60 വയസ്സുകാരനെ ബന്ധുക്കൾ ഉപേക്ഷിച്ചിട്ടു. എന്നിട്ട് കടത്തിണ്ണയിലാണ് 60-കാരൻ കിടക്കുന്നത്. കാലൊക്കെ പഴുത്തു പൊട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിനും പോലീസിലും ഒക്കെ വിവരം അറിയിച്ചിട്ടും ആ വൃദ്ധനെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം ആയിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നേരിട്ട് അവിടേക്കൊന്ന് പോകാം. പാറശാലയിൽ നിന്ന് റിനു ശ്രീധർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. റിനു, ആ ദൃശ്യങ്ങൾക്ക് അടുത്ത് നിൽക്കുമ്പോൾ റിനുവിനോടൊരു ഗുഡ് മോർണിംഗ് പറയുക എന്നത് അനുചിതമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഗുഡ് മോർണിംഗിലേക്ക് കടക്കാത്തത്. ആ വൃദ്ധനെ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനവും ഒരുങ്ങുന്നില്ലേ റിനു ഇനിയും? സുജയ, 2 ദിവസമായി നിർത്താതെ പെയ്യുകയാണ് പാറശാല പ്രദേശത്ത് മഴ. വെയിൽ എന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വലിയ മഴയാണ്. പക്ഷേ ഇപ്പോൾ അല്പം ഒരു ആശ്വാസമുണ്ട്. ഈ മഴയത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഈ കടത്തിണ്ണയിൽ ഈ മഴയേറ്റ് ഒരു 60 വയസ്സുകാരൻ കഴിയാൻ തുടങ്ങിയിട്ട് 4 ദിവസമാകുന്നു എന്നുള്ളതാണ്. കാലെല്ലാം തന്നെ വലിയ രീതിയിൽ വ്രണമുണ്ടായ ഒരു സാഹചര്യത്തിൽ ഈച്ച ഉൾപ്പെടെ ഇദ്ദേഹത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയാം. പാലസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഈ അപ്പച്ചന്റെ പേര്. 60 വയസ്സോളം പ്രായമുണ്ട്. ഇദ്ദേഹം വിവാഹം കഴിക്കുകയോ മക്കളോ ഭാര്യയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സഹോദരങ്ങൾ മാത്രമാണ് ഉള്ളത്. 4 ദിവസമായി ഇദ്ദേഹത്തെ ഒരു സഹോദരൻ ഈ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 6 സെന്റോളം വസ്തുവും ഒരു ചെറിയ ഷെഡും ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇതുവരെയും ഒരു ലൈഫ് ഭവന പദ്ധതി പോലും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുമില്ല. ആ വീട്ടിൽ കഴിയുക ദുസ്സഹമാണ്. അതുകൊണ്ടാണ് ഈ കടത്തിണ്ണയിൽ അന്തിയുറങ്ങുന്നത് എന്നാണ്. ബന്ധുക്കൾ ഇവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. നിലവിൽ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ പോലീസിനെ അടക്കം നാട്ടുകാർ വിവരമറിയിച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല. വാർഡ് മെമ്പർ ഇവിടെ എത്തി പ്രശ്നപരിഹാരത്തിനൊരു ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമാവുകയും ചെയ്തു. ആ അപ്പച്ചന് ഈ നാട്ടുകാർ നൽകുന്ന ആഹാരം മാത്രമാണ് ഉള്ളത്. ഈ ബാത്റൂമിൽ ഒന്ന് പോകാൻ പോലും സാഹചര്യമില്ല. കാരണം കാല് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, വലിയ രീതിയിൽ വ്രണം ബാധിച്ചിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരാശുപത്രിയിൽ ഈ സഹോദരൻ എത്തിച്ച് ചികിത്സ നൽകി തിരികെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അപ്പച്ചനോട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പച്ച, എന്താണ് പേരെന്താണ്? എന്റെ പേര് പാലസ്. എന്താ ഈ കടത്തിണ്ണയിൽ ഒന്ന് കിടക്കാൻ എന്താ കാരണം? എനിക്ക് ആരും പാക്കാരുമില്ല. ആഹാരം വല്ലതും കഴിച്ചു? രാവിലെ ചായ കുടിച്ചു. ആരാ തന്നെ ആഹാരം? ആര് തന്നു? അപ്പുറത്തേന്ന്. എന്താ വീട്ടിൽ പോയി കിടക്കാത്തതിന്റെ കാര്യം എന്താ? അവിടെ കിടക്കാൻ അവിടെ കൂടി പോവാനും പാട്. ഈ കാലെന്ത് ചെയ്തതാ? കാലെന്താ കൊണ്ടത്? ഓപ്പറേഷൻ ചെയ്തതാണോ? എന്താ ബന്ധുക്കളൊന്നും നോക്കാത്തെന്താ? ആരും നോക്കുന്നില്ല. ഇവിടെ കൊണ്ട് അനുജനാണോ ഉപേക്ഷിച്ചിട്ട് പോയത്? സുജയ, കൂടുതലൊന്നും അദ്ദേഹത്തിന് പറയാനും ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചില നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. വാർഡ് മെമ്പർ അടക്കമുള്ളവരുണ്ട്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അവരോടുകൂടി നമുക്ക് ചോദിക്കാം. മെമ്പറെ, എന്താണ് 4 ദിവസമായി ഈ അപ്പച്ചൻ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്? ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നാട്ടുകാർ പറയുന്നത് പഞ്ചായത്തിൽ അറിയിച്ചു, പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷെ ഒരു ദുസ്സഹമായിട്ടുള്ള കാഴ്ചയാണ്. വലിയ മഴയാണ്. ഈ മഴയത്ത് നനഞ്ഞ് കുതിർന്നാണ് അപ്പച്ചൻ ഇവിടെ കിടക്കുന്നത്. എന്താണ് പഞ്ചായത്ത് ഒരു നടപടി എടുക്കാത്തത്? സാർ, ഇന്നലെ പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ അറിയിച്ചു. പഞ്ചായത്തിൽ വെൽഫെയർ കമ്മിറ്റി അവിടെ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തന്നെ ഇതിന് ഇന്ന് 10 മണിക്ക് ഇന്ന് എന്റെ സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ തന്നെ കൊണ്ട് അവിടെ എത്തിക്കേണ്ട നടപടികളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസിഡന്റ് ഇപ്പോൾ 4 ദിവസമായി ഇവിടെ കിടക്കാണ്. ഇതുവരെയും ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാലെന്ന് പറയുന്നത് പൊട്ടിയൊലിക്കുന്ന വ്രണം ബാധിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ്. ഈ 4 ദിവസമായി ഈ മഴയത്ത് ഇവിടെ കഴിയുന്നു. നാട്ടുകാരാണ് ആഹാരം കൊടുക്കുന്നത്. പഞ്ചായത്തിനെതിരെയും അതുപോലെ തന്നെ പോലീസിനെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയൊക്കെ അവർ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ പഞ്ചായത്ത് ഒഴുകി കൊടുത്തു വരികയാണ്. പിന്നെ അല്ലാതെ എല്ലാ ഉച്ച ഭക്ഷണ കിറ്റുകൾ തന്നെ നമ്മൾ ഈ മാസം തോറും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ആഹാരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ. അല്ലാതെ ഉച്ച ഭക്ഷണവും എല്ലാം പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തു.